ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം പുട്ടാണ്. പഴം കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന പുട്ടായതുകൊണ്ട് തന്നെ ഈ ഒരു പുട്ടിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ലാഭിക്കാം. അപ്പോൾ നമുക്ക് പഴം പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഏകദേശം 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതേ ഗ്ലാസ്സിൽ ഏകദേശം 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു വെള്ളമാണ് നമ്മൾ പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പുട്ടുപൊടിക്കനുസരിച്ച് എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടി വെള്ളം അധികം ഉള്ളത് പോലെ തോന്നും. പക്ഷെ ഇനി ഇതിപ്പോൾ മാറ്റി വെച്ച് നമ്മൾ തേങ്ങയൊക്കെ ചിരകി എടുക്കുമ്പോഴേക്കും ആ വെള്ളമൊക്കെ പുട്ടുപൊടി വലിച്ചെടുത്തോളും. അപ്പോൾ അതിനുശേഷം വേണമെങ്കിൽ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതുണ്ടാക്കാനായി ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാൻ. ഇത് ഏകദേശം 5 പുട്ടുണ്ടാക്കാനാണ് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ പുട്ടുണ്ടാക്കണമെങ്കിൽ എടുക്കുന്ന പഴത്തിൻ്റെ എണ്ണവും കൂട്ടണം. നന്നായിട്ട് പഴം ഇട്ട് കൊടുത്താലേ ഈ ഒരു പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി തൊലിയൊക്കെ കളഞ്ഞെടുത്ത ഈ പഴം നമുക്ക് ഇതുപോലെ 4 ആയി കീറി കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പഴം മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പുട്ടുപൊടി അളന്ന അതേ കപ്പിൽ 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അന്നേരം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ പഴം മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതാ നമ്മുടെ പുട്ടുപൊടിയിൽ വെള്ളക്കെ പുട്ടുപൊടി വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പുട്ടുണ്ടാക്കേണ്ട പാകത്തിന് ഇതിന് വെള്ളമുള്ളൂ. ഇനി നമ്മൾ പുട്ടുപൊടി കുഴച്ചത് കറക്റ്റ് പാകത്തിലാണോ എന്നറിയാം. ഇതുപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പൊടിച്ചു കഴിയുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്, അത് കറക്റ്റ് പാകമാണ്. നമ്മൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ചിരട്ടയിലാണ് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചിരട്ടയ്ക്ക് 2 ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെയാണ് ആവി കയറുക. അപ്പോൾ നിങ്ങളും ചിരട്ടയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിരട്ടയുടെ ഈ ഒരു ഭാഗം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. മറ്റേ ഭാഗം നമുക്ക് ഇതുപോലെ ഹോൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ബനാന മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ബനാന മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ പുട്ടുപാത്രം വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിലായിട്ട് നമുക്ക് ചിരട്ട വെച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ അടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ ആവിയിൽ വേവിച്ചെടുക്കാം. അത്രേ സമയം വേണ്ടു ഈ ഒരു പുട്ടിനും. അപ്പോൾ നമ്മുടെ ബനാന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ ചെറുപ്പത്തിൽ മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കുന്ന പോലെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമ്മൾ നമ്മുടെ ഒറിജിനൽ പുട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആവി കയറുമ്പോൾ പുട്ടിൻ്റെ കൂടെ ആ പഴം കൂടി ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ വെന്ത പഴത്തിൻ്റെയും നല്ല ഏലക്കയുടെയും ഒക്കെ ആ ഒരു ഫ്ലേവറോട് കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പുട്ട്. അതുമാത്രമല്ല ഈ പുട്ടിൽ ആവി കയറുമ്പോൾ തന്നെ ആ ഏലക്കയുടെയൊക്കെ നല്ലൊരു സ്മെല്ലും കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ബനാന പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.